ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരക്കാൻ പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സന്മാർഗം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് ഓശാരമായി നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നീ ഔദാര്യം ചെയ്യുന്നവനാണല്ലോ, നീ കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റിമറിക്കപ്പെടരുതേ. കൽബിനൊരു മാറ്റം വരും. നന്നായി ജീവിച്ച ആളുകളെ പെട്ടെന്ന് വഴിതെറ്റിപ്പോകും. കുറെ വഴിതെറ്റി നടന്നവര് ഒരു ഹജ്ജിന് പോവാ, ഒരു ഉംറക്ക് പോവാ, എന്തേ ഒന്നുമില്ല എനിക്കങ്ങനെ തോന്നുന്നു, ഇക്കാലം വരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ആ എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു, അങ്ങനെ ഹജ്ജിന് പോകുന്നു അല്ലേ, തിരിച്ചു വരുന്നു, ഒരാഴ്ച കൊണ്ട് ആള് മരിച്ചു പോകുന്നു, എന്ത് റാഹത്തുള്ള മരണം. മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാതെ പോരുന്ന വമ്പന്മാരുണ്ട്, അവരുടെ സംഘടനകൾക്ക് തെളിവ് കൊടുക്കേണ്ടി വരും, വിശദീകരണം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ചെയ്യാനില്ല, മുസ്ലിം തന്നെയാണ് പക്ഷേ ചെയ്യാതെ പോരും. കഅബിന്റെ മുമ്പിലൂടെ ഒക്കെ ടൂറായിട്ട് കറങ്ങി പോകുന്ന, ഇഹ്റാം ചെയ്യാതെ പോകുന്ന മഹാന്മാരെ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര് ഒന്നുമില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വിശദീകരണം കൊടുക്കേണ്ടി വരും എന്നതിന്റെ പേരിൽ. എന്താ പായ്മാനൊക്കെ, അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ചില ആളുകൾ അങ്ങനെയല്ല, അവരങ്ങോട്ട് എത്താൻ കൊതിക്കും ആഗ്രഹിക്കും, അങ്ങോട്ട് ചെല്ലും, വളരെ പെട്ടെന്ന് കഴുകി ശുദ്ധിയാക്കപ്പെട്ടവരായി തിരിച്ചു വരും, പിന്നെ മരണത്തിലേക്ക്. റാഹത്തുള്ള മരണമാണ്, ഹജ്ജ് കഴിഞ്ഞ് മരിക്കുക, ഉംറ കഴിഞ്ഞിട്ട് മരിക്കുന്നു. ആയുസ്സിന് അള്ളാഹുവിനോട് ആയുസ്സിനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ, പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയല്ല ദ്വാരക്കേണ്ടത്. നമ്മളൊക്കെ ദ്വാരക്കും പറയും, ചിലരെങ്കിലും പറയും ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്നത് മരിക്കുമ്പോ ഈമാൻ കിട്ടണം എന്നാണ്, അങ്ങനെ പറയേണ്ടത്. മരിക്കുമ്പോ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം, മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, അള്ളാഹുവിനോട് ആയുസ്സിനെ ചോദിക്കണം, കുറെ നന്മ ചെയ്യാൻ കഴിയണം, കുറെ നന്മ ചെയ്യണം അവസാനം വരെ. മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന കടത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മ ദാനം ചെയ്യലാണ്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആള് റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദഖ വഅകും മിന സ്വാലിഹീൻ എന്ന് പറയാൻ കാരണം, റബ്ബേ ഞാൻ സദഖ ചെയ്യാം, റൂഹണ്ട് എത്തുമ്പോഴേ റബ്ബേ എന്റെ റോഡ് സൈഡിലുള്ള 5 സെന്റ് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് പറയാനൊരു നേരം അള്ളാഹു വിട്ടു തരൂല. ടൈം കഴിഞ്ഞു, ടൈം ഇസ് ഓവർ, ടൈം ഇസ് അപ്പ്, ടൈം ഇസ് അപ്പ്, സമയം കഴിഞ്ഞു. പരീക്ഷ അങ്ങനെയാണല്ലോ, പരീക്ഷ ടൈം കഴിഞ്ഞാൽ പിന്നെ പേന തൊടാൻ പാടില്ല, കഴിഞ്ഞു. ആ ഉത്തരം എനിക്ക് അറിയുമല്ലോ, അത് നേരത്തെ എഴുതണം, ആ ഞാൻ സമയം കിട്ടിയില്ല, സമയം അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ സമയം കിട്ടുന്നില്ല എന്നപ്പോ പറയുന്ന വിഷയം, സംസ്കരിക്കാൻ നേരമില്ല, ഖുർആൻ ഓതാൻ നേരമില്ല, അള്ളാഹിനെ പറ്റി ചിന്തിക്കാൻ നേരമില്ല, നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ നോക്കിയിരിക്കാനേ സമയമുള്ളൂ. അള്ളാഹുവിനോട് ദുആരക്കണം എന്നാണ്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിന ലദുൻക റഹ്മ, കാരുണ്യവാനെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴിതെറ്റിപ്പോവാതെ നീ കാത്തു സൂക്ഷിക്കണമേ, നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. അള്ളാഹുവിന്റെ കരുണയെ ചോദിക്കണം. മനുഷ്യന്റെ ഹൃദയം മാറിമറിയുന്നതാണ്, ഹൃദയത്തിലൂടെ നമ്മൾ അറിയാതെ ചിലപ്പോൾ പലതും വന്നു പോകും. ചിലരൊക്കെ അങ്ങനെ സംശയം വിളിച്ച് ചോദിക്കാറുണ്ട്, ഹൃദയത്തിലൂടെ മോശപ്പെട്ട ചിന്തകളൊക്കെ വന്നു പോകുന്നു, എന്താ ചെയ്യുക, നിസ്കരിക്കുമ്പോഴൊക്കെ മോശപ്പെട്ട ചിന്തകൾ വരുന്നു, നമ്മൾ അറിയാതെ കയറി വരുന്നു, അതിന് കുറ്റമില്ല, നമ്മളതിന്റെ പിന്നാലെ പോകരുത്. പൈശാചികമായ ഹവാജിസുകൾ വരും, അതൊക്കെ പൊറുക്കപ്പെടും, നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തല്ലോ. കൽബിൽ അങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് ഹൃദയം നമുക്ക് മോശപ്പെട്ട ചിന്തകൾ വന്നേക്കാം. സ്വഹാബിമാരെ പറയാറുണ്ട്, നബിയേ ഞങ്ങളുടെ കൽബിൽ ചില കാര്യങ്ങളൊക്കെ വന്നു പോകുന്നു, ഞങ്ങളത് പറഞ്ഞാൽ ലഖുതി അഹാദൽ ബുൽഉം, ഞങ്ങളുടെ കണ്ഠനാളം മുറിക്കപ്പെടും, അത്രയും ഗുരുതരമായ പറയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ കൽബുകളിൽ വന്നു പോകുന്നുണ്ട് നബിയേ. തങ്ങളുടെ മറുപടി, അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി ജഅല കൈദഹു വസ്വസ, പിശാചിന്റെ ആ ഒരു ദുർബോധനം ഒരു വസ്വാസിൽ ഒതുങ്ങിയല്ലോ, അൽഹംദുലില്ലാ നിങ്ങൾ പറയരുത്, അവൻ തോന്നിപ്പിക്കുന്ന പോലെ ചെയ്യുകയും അരുത്. ഏതെങ്കിലും യുക്തിവാദികളുടെ പ്രസംഗം കേട്ടു, ഏതെങ്കിലും ഭൗതികവാദികളുടെ ഏതെങ്കിലും ചില വാദങ്ങൾ കേട്ടു, പിന്നെ നെറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ വളരെ അൺലിമിറ്റഡ് നോളജ്, നോളജ് എന്ന് ഞാൻ പറയുന്നില്ല, അബ്ദുസലാം ബാക്കി ഇവിടെ പറഞ്ഞു, എല്ലാം അറിയേണ്ടതല്ല, എല്ലാം ഇൽമുമല്ല, അള്ളാഹുലേക്ക് കൊണ്ടുപോകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനവിടെ പഠിക്കേണ്ടത് ജോലി കിട്ടാനല്ല, നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോവുക, എന്തിനാ പഠിക്കേണ്ടത്, എന്റെ സൃഷ്ടാവ് അള്ളാഹു ആണെന്നറിയാൻ. പിന്നെ ജോലിക്ക് ജോലി വേണം, പക്ഷെ നമ്മുടെ പഠനത്തിന്റെ ആകത്തുക ലക്ഷ്യം എന്താവരുത്, ജോലിയാവരുത്, അങ്ങനെയാണ്.
ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലുള്ള സംഗതിയാണ്, പെട്ടെന്ന് മാറി മറിഞ്ഞു പോകും. ലഖൽബു ബിനി ആദമ ലഖൽബു ബിനി ആദമ അഷദ്ദു തഖല്ലുബൻ മിനൽ ഖിദരി ഇദസ്തജ്മഅത് ഖല്യാന. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാം തുബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസാണിത്, ലഖൽബു ബിനി ആദമ മനുഷ്യന്റെ മനുഷ്യമക്കളുടെ ആദൻ നബിയുടെ മക്കളുടെ മനുഷ്യരുടെ ഹൃദയം, അഷദ്ദു തഖല്ലുബൻ മനുഷ്യഹൃദയം വളരെ കൂടുതൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏതിനേക്കാൾ ഒരു ഉദാഹരണം, മിനൽ ഖിദിരി ഇദസ്തജ്മഅത് ഖല്യാന, ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം വെച്ച് ആ വെള്ളമെങ്ങാനും തിളച്ചു മറിയുമ്പോ ഉരുണ്ട് മറിയുന്ന പോലെ, തിളച്ച വെള്ളം മാറി മറിയുന്ന പോലെ മനുഷ്യഹൃദയം മാറി മറിയുന്നുണ്ട്. അത് പിടിച്ചു വെക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും ദുആ ചെയ്തിരുന്നത്. മഹദിയായ നമ്മുടെ ഉമ്മയായ ഹബീബിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ മഹദിയോട് ഷഹ്റു ഇബ്നു ഹൗഷബ് റളിയല്ലാഹു അൻഹു ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഉമ്മാ ഉമ്മു സലമ മാ അക്സറു ദുആഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇൻദകി, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ പ്രാർത്ഥനകളിൽ, ഹബീബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ധാരാളം പ്രാർത്ഥിച്ചിരുന്നത് എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ഉമ്മു സലമ ബീവിയോട് ചോദിക്കും. മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അക്സറു ദുആഇഹി ഇദാ കാന ഇൻദി, മഹദിയുടെ അരികത്ത് നബി തങ്ങൾ താമസിക്കാൻ വരുന്ന ദിവസങ്ങളിൽ രാവുകളിൽ ഹബീബായ നബിയുടെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങൾ മാറ്റി മറിക്കുന്നവനെ എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തി തരയണമേ, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ എന്റെ ഹൃദയം നിന്റെ ദീനിലായി അടിയുറപ്പിച്ചു നിർത്തി തരയണമേ. ഇതായിരുന്നു ഹബീബ് രാത്രികാലങ്ങളിലെ നിസ്കാരങ്ങളിൽ എന്റെ അരികത്ത് വരുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്നതെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഹബീബിന്റെ പ്രാർത്ഥന നോക്കണം. അള്ളാഹുവിന്റെ റസൂല് മഅസൂമല്ലയോ, പാപസുരക്ഷിതരല്ലയോ, ഹബീബിന്റെ ഹൃദയം ഇങ്ങനെ മാറിപ്പോകാനാണ്? ഹാഷാലി റസൂലില്ലാഹി അയ്യതഖല്ലബ ഖൽബു, പക്ഷേ നമുക്ക് വേണ്ടിയാണാ പറയുന്നത്, നമ്മളോട് പ്രാർത്ഥിക്കാനാണാ പറയുന്നത്. നമ്മളാരും സമാധാനിച്ചിരിക്കരുത് ഞാൻ രക്ഷപ്പെട്ടവനാണെന്ന തോന്നലോടുകൂടെ, അങ്ങനെ ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ അനിയന്ത്രിത അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയെന്ന് നമുക്കറിയുമോ? റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖളാഇൽ പോലും അള്ളാഹു മാറ്റം വരുത്തുമത്രേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം ചാഞ്ചാട്ടത്തിൽപ്പെടാതെ അള്ളാഹു നമുക്കും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികൾ, കോളേജുകളിൽ പഠിക്കുന്നവരെ